എപ്പോഴും ഫ്രിഡ്ജ് തുറച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ നമുക്കത് ക്ലീൻ ചെയ്യാൻ ഒരു മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്താൽ മതി എന്നൊരു ടിപ്സ് അറിഞ്ഞാൽ ഏറ്റവും ഗുണല്ലേ അല്ലേ. അപ്പൊ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. ഇത് മാത്രമല്ല കുറച്ചധികം നല്ല ടിപ്സ് വേറെയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്യാതെ നമുക്ക് മാസങ്ങളോളം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വർഷത്തിൽ പോലും ക്ലീൻ ചെയ്താൽ പോലും ഒരു കുഴപ്പം വരില്ലാത്ത ഒരു ടിപ്സാണ് കേട്ടോ അടുത്ത് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിന്റെ ഈ ഒരു ഗ്ലാസ് ഉണ്ടാവില്ലേ, ഇത് നമ്മള് ഇപ്പൊ നമുക്ക് പാല് അല്ലെങ്കിൽ തൈര് എന്ത് കാര്യമാണെങ്കിലും കറികളൊക്കെ നമ്മൾ എടുത്താലും അതിലിങ്ങനെ കുറച്ച് വീണു പോകില്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ഫോയിൽ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഫോയിൽ പേപ്പർ എടുക്കാം, അതിനുശേഷം നമ്മളിത് ഒന്ന് ഇതിലോട്ടൊന്ന് കവർ ചെയ്തിട്ട് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തൊക്കെ വെച്ചാലും ശരി നമുക്ക് ഇതിലോട്ട് ഒരിക്കലും ആ ഒരു കറികളോ കാര്യങ്ങളോ ഒന്നും വീണു പോവില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാ ഇതിന്റെ ഈ ഒരു ഗ്ലാസ് എല്ലാം ഇങ്ങനെ നമ്മളൊരു ഇപ്പൊ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ കറികളൊന്നും വീണു പോവേ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം പ്രത്യേകിച്ച് അറിയാൻ പറ്റും നിങ്ങൾക്ക് മാവൊക്കെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എന്താ പറയുക സൈഡിലത്തെ ഇങ്ങനെ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും എന്ത് വീണാലും ശരി നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ മാസങ്ങളല്ല വർഷം എടുത്താലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ്. മാത്രമല്ല ഈ ഒരു നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഇല്ലേ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കറികളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലൊരു കളറും പിടിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇപ്പം മഞ്ഞപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരു കളർ ഇതിലോട്ട് പിടിക്കും. അപ്പോൾ അതൊന്നും ആവാതെ നല്ല വൃത്തിയായിട്ടിരിക്കാനും ഇങ്ങനെ സാധിക്കും കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഫോയിൽ പേപ്പർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് സാധാ കുട്ടികളുടെ എന്തെങ്കിലും ഈ എക്സാംസിൻ്റെയൊക്കെ പേപ്പറൊക്കെ ഉണ്ടാവില്ലേ അത് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചിലവർ ചോദിക്കുമായിരിക്കും ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെക്കാൻ പറ്റുമോ ഈ ഒരു ഇതിന് പകരം എന്ന് കേട്ടോ. അപ്പം ന്യൂസ് പേപ്പർ വെക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പം ചിലവരുണ്ട് എന്തെങ്കിലും ഭക്ഷണ സാധനമൊക്കെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരിക കഴിക്കുക എന്നൊക്കെ ഞാൻ ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ ഈ ഒരു ഇങ്ക് ഇല്ലേ ഈ ഒരു ഇങ്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് പൊതിയെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് കഴിക്കുകയാണ് വിചാരിച്ചോളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ ചിലവർ പൊതിഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണ സാധനത്തിൽ ആ ഇതിൻ്റെ ഒരു ഇങ്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ അത്ര പറയാത്തത് കേട്ടോ. അപ്പോൾ ആദ്യമേ അങ്ങനെ ഒരു കാര്യം വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ വായിക്കും ന്യൂസ് പേപ്പർ വായന ശീലം കമ്മിയായിരിക്കും ഇന്ന് ചില ഇന്ന് അധികം പേർ ന്യൂസ് പേപ്പർ വായിക്കില്ല. നമ്മുടെ ന്യൂസൊക്കെ കൂടുതൽ വേറെ തന്നെ കേൾക്കുമല്ലോ. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂസ് പേപ്പർ വായിച്ച് കഴിഞ്ഞിട്ട് വായിക്കുന്ന ശീലമുള്ള ആൾക്കാരോട് പറയണേ കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും നമ്മളൊന്ന് ഹാൻഡ് വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഇതിൻ്റെ ആ ഒരു കളർ ഇങ്കിൻ്റെ കളറ് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ ശരി ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ഹാൻഡ് വാഷ് ഇട്ടിട്ടൊന്ന് കൈ കഴുകുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുക അങ്ങനെയെന്നുണ്ടെങ്കിൽ ഉള്ളിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ക് ഒട്ടും നല്ലതല്ല നമ്മുടെ ശരീരത്തിന് കേട്ടോ. അത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോയിൽ പേപ്പർ ആയിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അടുത്തത് നമ്മുടെ കറണ്ട് ബില്ലൊക്കെ ഫ്രിഡ്ജ് കാരണമാണോ കൂടുന്നത് എന്നറിയാൻ നമുക്കൊരു വഴിയുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊരു ന്യൂസ് പേപ്പർ ഇങ്ങനെ വെക്കുക ഡോറിൽ, എന്നിട്ട് അതൊന്ന് അടയ്ക്കുക. അടച്ചതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഇപ്പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ, എൻ്റെ ഇപ്പോൾ ഇത് വരുന്നില്ല പക്ഷേ ഈസി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഒരു സൈഡിലുള്ള ഇതിൻ്റെ ഇതില്ലേ ഡോറിൻ്റെ, അപ്പോൾ അത് ലൂസായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഫ്രിഡ്ജ് നല്ലോണം അടയണില്ല നമുക്ക് കറണ്ട് ബില്ല്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കറണ്ട് ചിലവാകുന്നത് ഫ്രിഡ്ജ് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ഇപ്പം എനിക്ക് എന്തായാലും തുറന്നിട്ടെടുക്കണം കാരണം ഇത് വരുന്നില്ല എനിക്ക്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ്സ് എന്തിനാണെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് ഒരു പാത്രം ഒരു കട്ടോറിയിൽ ഒരു പാത്രം മതി കേട്ടോ ഐസ് ക്യൂബ്സ് എടുത്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു നമ്മുടെ എന്നും രാവിലെ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ്സ്
അപ്പൊ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ്സ് നമ്മള് ഫ്രിഡ്ജിലൊന്ന് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ, താഴെ പടിയിൽ വെച്ചാൽ മതി. അപ്പോ എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു തണുപ്പ് കാരണം ഇത് എത്ര പ്രാവശ്യം നമ്മളിപ്പോ രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ ഇത് തുറന്നുകൊണ്ടിരുന്നാലും ശരി, നമുക്കിപ്പോ ഒരു തക്കാളി എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചില്ലി എടുക്കാനൊക്കെ നമ്മൾ ഫ്രിഡ്ജ്, അല്ലെങ്കിൽ നമ്മളിപ്പോ നമുക്ക് ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ശരി, സബ്ജി താഴെ തട്ടിൽ വെക്കാം, അപ്പൊ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ എപ്പോഴും തുറന്നു വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറണ്ട് ബില്ല് നമുക്ക് കൂടാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഒരു കട്ടോറിയിൽ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കുക. അപ്പൊ അത് എന്നും രാവിലെ ചെയ്താൽ വൈകുന്നേരം വരെ ഇത് അങ്ങനെ ഇരിക്കും, ആ ഒരു തണുപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അധികം കറണ്ട് ബില്ല് കൂടുമില്ല, ഫ്രിഡ്ജ് എത്ര പ്രാവശ്യം അടച്ചു തുറന്നാലും ഒരു പ്രശ്നവും വരില്ല. അപ്പൊ ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.